എല്ലാവർക്കും എന്റെ എന്റെ കുടുംബത്തിന്റെ ഈദ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഈദ് വീഡിയോ ആയിട്ടാണ് വന്നത്. സ്പെഷ്യൽ ആയിരുന്നില്ല, ഇപ്പൊ ലോക്ക്ഡൌണും കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും വീട്ടിൽ നിന്ന് തന്നെ, വീട്ടിലത്തെ വിശേഷങ്ങളാണ്. വീട്ടിലത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഫുൾ ഡേ ഞങ്ങളെ എല്ലാ ഫാമിലി. ഈദ് നമുക്ക് എന്തായാലും പുറത്തൊന്നും പോകാൻ പറ്റുമോ? വീട്ടിലാണ് ഇപ്രാവശ്യത്തെ ഈദ് ആഘോഷം അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മണ്ട് കഴിഞ്ഞ പെരുന്നാൾ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് നഷ്ടപ്പെട്ടു, പക്ഷെ അന്ന് പുറത്തു പോകാൻ പറ്റി. അതെ, ഇപ്രാവശ്യം ജയിച്ചിട്ടല്ലോ. അപ്പൊ നമ്മള് എന്താണ് ഇന്ന് ഈ പെരുന്നാളിന്? സാധാരണ ഗതിയിലാണെങ്കിൽ പിന്നെ ഞങ്ങള് പള്ളിയിൽ പോയി വരുന്ന സമയായില്ലേ, ചായ കുടിക്കേണ്ട സമയായി. അപ്പോ ഇപ്രാവശ്യം നമ്മൾ എന്താ ചെയ്യാ? വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യല്ലേ? വീട്ടിലത്തെ എല്ലാരും പരിചയപ്പെടുത്ത. അപ്പോ ഇന്ന് എന്തായിരിക്കും? വെറും ചോറും ഇറച്ചി, വെറും ചോറും ഇറച്ചി. ഇന്നലെ വെറും ചോറ് പറഞ്ഞ അത് മാറ്റിക്കാണ്ട് ഇവർക്ക് ഇപ്പൊ വെറും ചോറ് ആയിക്കൂല. ഇവിടെ എന്താ? ഇവിടെ നമുക്ക് എന്താ ബിരിയാണി ആയിരിക്കും? തിരിച്ചോറ് സ്പെഷ്യലാണ് ഇമിച്ചിന്റെ, അതായത് മുത്തമ്മന്റെ. അതെ, അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് മാമ സേമിയം പായസം കൊണ്ടുവന്നത്. മാമൻ്റെ സേമിയം പായസം ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ അതൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു വിളി വന്നത്, ചായ എടുത്ത് വെച്ചിക്കണേന്ന് ചൂടാറിന് മുന്നേ തിന്നാൻ വരാൻ പറഞ്ഞു. അപ്പോ ഞങ്ങൾ ഫുഡെല്ലാം ഇവിടെ റെഡിയാണ്. രണ്ട് വീട്ടിലും കൂടി ഫുഡാട്ടോ. ഒരു വീട്ടിലെ അപ്പം, ഇവിടെ പുട്ടും അപ്പത്ത് ദോശ. ദോശ ഒന്നും തുടങ്ങാറേ. എനിക്ക് എന്തുണ്ട്? പുട്ടോ. ഞാൻ പുട്ടിൽ നിന്നും. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത കലാപരിപാടിയിലോട്ട് കടന്നു, അതായത് സ്റ്റാറ്റസ് ഇട്ട് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്ത്, ഒരു 1000 ഫോട്ടോ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ട് നിർത്തി. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം ആയിക്കണേ. നമുക്ക് വായന തുടങ്ങിയാലോ? നമുക്ക് വായനയിലേക്ക് കേൾക്കല്ലേ? വായനയിലേക്ക് നമ്മൾ കൂട്ടി പിടിക്കാം. കത്തില്ലേ? കത്തിക്കൊക്കെ വായ ഇതാ നിക്കണേ. വായ ഇല്ലോ ഞങ്ങളോട്. വായ ഇതാണ് ഇവിടെ. ഇതാ ഇവിടെ മൂത്തമാൻ്റെ സ്പെഷ്യൽ കോഴി പൊരി കേട്ടോ, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് ഞങ്ങൾ അടുത്ത വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്. അങ്ങനെ കോഴിയൊക്കെ പൊരിച്ചിട്ട് സംഭവമൊക്കെ സെറ്റാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, സൂപ്പർ സ്മെല്ലാണ്. മൂത്തമ്മാന്റെ സ്പെഷ്യൽ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ മാമാന്റെ സ്പെഷ്യൽ ഇന്ന് നെയ്ച്ചോറും ബീഫുമാണ്.
സ്പെഷ്യൽ ഓഫ് ഇംഗ്ലീഷ്. ഞങ്ങളെല്ലാ പെരുന്നാൾക്കും ഞങ്ങൾ ഒരുമിച്ചിരുന്നാട്ടെ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാറ്. ഇന്നും അതേപോലെ തന്നെ ഞങ്ങൾ ശരിക്കും പെരുന്നാളാകുമ്പോൾ അമ്മായിയും അമ്മേൻ്റെ മോളെല്ലാവരും വരലുണ്ടായിരുന്നു. പക്ഷേ ഈ കൊറോണയും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വീണ്ടും ഫുഡ് കഴിക്കാൻ പോവാണ്. മെച്ചിന്റെ മാമാന്റെയും സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, ചിക്കൻ സാമ്പാർ, പിന്നെ മധുരം ഏറ്റവും ഇഷ്ടപ്പെട്ട പുതിയ സലാഡ് ഇനിയും വരുന്നുണ്ട്. സലാഡ് വരുന്നുണ്ട്. കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു ചിക്കൻ ലെഗ് പീസ് ഇരുന്നു. അങ്ങനെ ഫുഡിന് കഴിച്ചാനിരുന്നപ്പോൾ എല്ലാവരും കോൺസെൻട്രേഷനും ഫുഡിലേനു കേട്ടോ, ആരൊന്നും മിണ്ടണില്ല. ഹായ്, അപ്പോൾ ഞങ്ങളുടെ ഈദ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പോൾ ഞങ്ങൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരും. അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ ഈ ഇത് വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളെ ചാനൽ ഫസ്റ്റായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ടാക്കുക. അപ്പോൾ ബൈ ബൈ.